വിജിലൻസിന്റെ വലയിലേക്ക് രണ്ട് മുൻ മന്ത്രിമാർ. സന്തോഷ് മാധവൻ ഉൾപ്പെട്ട എറണാകുളം പുത്തൻവേലിക്കര ഭൂമി ഇടപാട് കേസിൽ മുൻ മന്ത്രിമാരായ പി കെ കുഞ്ഞാലിക്കുട്ടിയും അടൂർ പ്രകാശും പ്രതികളാവും. ഇരുവർക്കുമെതിരെ കേസെടുക്കാൻ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. രണ്ടുപേരെയും കുറ്റവിമുക്തരാക്കി റിപ്പോർട്ട് നൽകിയ വിജിലൻസ് ഡയറക്ടറെ കോടതി രൂക്ഷമായി വിമർശിച്ചു. പുത്തൻവേലിക്കരയിൽ 112 ഏക്കർ മിച്ചഭൂമി നികത്തി ഐടി പാർക്ക് സ്ഥാപിക്കുന്നതിന് അനുവാദം നൽകുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്ത മുൻ സർക്കാരിന്റെ നടപടിക്കെതിരായ ഹർജിയിലാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി മുൻ മന്ത്രിമാരായ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും അടൂർ പ്രകാശനുമെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടത്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ബിശ്വാസ് മേത്ത, വിവാദ സന്യാസി സന്തോഷ് മാധവൻ, ഐടി കമ്പനി മാനേജിംഗ് ഡയറക്ടർ വി എം ജയശങ്കർ എന്നിവർക്കെതിരെയും FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കും. ഭൂമി പതിച്ചു നൽകാൻ തീരുമാനമെടുത്തതിൽ അടൂർ പ്രകാശനും പി കെ കുഞ്ഞാലിക്കുട്ടിക്കും പങ്കില്ലെന്ന ദ്രുത പരിശോധനാ റിപ്പോർട്ട് വിജിലൻസ് കോടതി തള്ളി. അഴിമതി നടന്നിട്ടുണ്ടെന്നത് പരിശോധനാ റിപ്പോർട്ടിൽ വ്യക്തമായിട്ടും കേസെടുക്കാൻ എന്തുകൊണ്ട് വിജിലൻസ് ഡയറക്ടർ തയ്യാറായില്ല? ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന നിരവധി കാര്യങ്ങൾ റിപ്പോർട്ടിലുണ്ടായിട്ടും തുടർ നടപടികൾ നിർത്തിവെക്കാനുള്ള തീരുമാനം അംഗീകരിക്കാനാകില്ല. സാമൂഹ്യ വികസനം ലക്ഷ്യമിട്ടാണ് ഭൂമി ഇടപാട് നടത്തിയതെന്നും മന്ത്രിമാർക്ക് ഇടപാടിൽ പ്രത്യേക താൽപര്യമില്ലെന്നും എങ്ങനെ പറയാനാകും? ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും മൊഴികളിലെ വൈരുദ്ധ്യം കണക്കിലെടുക്കാതെ മുന്നോട്ടു പോകാനാകില്ല. ഈ സാഹചര്യത്തിൽ കേസെടുത്ത് അന്വേഷിക്കണമെന്നും മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജഡ്ജി പി എ മാധവൻ ഉത്തരവിട്ടു. എന്നാൽ വഴിവിട്ട് ഒന്നും പ്രവർത്തിച്ചിട്ടില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അത് പരിശോധിക്കാതെ കണ്ണടച്ച് കൊടുക്കാനല്ല ഞാൻ പറഞ്ഞത്, ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിക്ക് അയക്കാനാണ് ഞാൻ പറഞ്ഞത്. സന്തോഷ് മാധവൻ പീഡനക്കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെയാണ് ഇയാൾ ഇടനിലക്കാരനായ ഭൂമി സർക്കാർ ഏറ്റെടുത്തത്. പിന്നീട് 2016 മാർച്ച് 2 ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് വരുത്തി ഭൂമി ഐടി കമ്പനിക്ക് നൽകാൻ ഉത്തരവിട്ടത് ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. ഈ വിഷയത്തിൽ CPI നേതാവും മുൻ മന്ത്രിയുമായ ശ്രീ മുല്ലക്കര രത്നാകരൻ MLA, ലീഗ് നേതാവ് മുൻ MLA ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, അഭിഭാഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ ഹരീഷ് വാസുദേവൻ എന്നിവർ പ്രതികരിക്കുന്നു. ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ഇപ്പോൾ KPCC നേതൃയോഗത്തിൽ നിന്ന് ഒഴിവായാൽ, പുറത്തേക്ക് വന്നാൽ അവരിൽ ആരെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കുമെന്ന പ്രതീക്ഷയുമുണ്ട്. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി ലീഗ് മന്ത്രിയും വ്യവസായ വകുപ്പിൻ്റെ ചുമതലക്കാരനുമായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയും ഈ സന്തോഷ് മാധവൻ്റെ കേസിൽ പ്രതിയാവുകയാണ്. യഥാർത്ഥത്തിൽ ഈ പരാതിക്കാരൻ ആ പരാതിയിൽ ഉന്നയിച്ചിട്ടില്ലായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പേര്. പക്ഷേ വിജിലൻസ് നടത്തിയ ത്വരിത പരിശോധനയിൽ കുഞ്ഞാലിക്കുട്ടിയുടെ പങ്ക് വെളിവാകുന്നു. പക്ഷേ ഈ വിജിലൻസിൻ്റെ ചുമതല വഹിച്ചിരുന്ന ജേക്കബ് തോമസിന് മുമ്പേ ചുമതല വഹിച്ചിരുന്ന നിങ്ങൾക്ക് പ്രിയപ്പെട്ട വിജിലൻസ് ഡയറക്ടർ ഈ കേസിൽ, ഈ ക്വിക്ക് വെരിഫിക്കേഷനിൽ, ഈ ത്വരിതാന്വേഷണ റിപ്പോർട്ടിൽ ഒരു നടപടിയും എടുക്കേണ്ടെന്ന് തീരുമാനിച്ച് കുറ്റവിമുക്തരാക്കിയാണ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ട് കോടതി തള്ളിയെന്നു മാത്രമല്ല, പുതുതായി അതിൽ ആരോപണ വിധേയനായി പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കണ്ടെത്തിയ കുഞ്ഞാലിക്കുട്ടിയെയും ഈ സന്തോഷ് മാധവൻ്റെ ഭൂമിദാന കേസിൽ പ്രതിയാക്കി കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ അവസാനത്തെ കടുംവെട്ടിൽ കുഞ്ഞാലിക്കുട്ടിയുടെ പങ്കും പുറത്തേക്ക് വരികയാണോ? രണ്ടത്താണി, അല്ല, ഈ കാര്യത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയായി 2 തവണ വന്നു. അദ്ദേഹത്തിനെതിരിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ഇന്നുവരെ ഉന്നയിക്കപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സംശയം കേരളീയ സമൂഹത്തിനുണ്ടെങ്കിൽ ആ സംശയം പൂർണ്ണമായും ദൂരീകരിക്കപ്പെടണം എന്ന് തന്നെ കരുതുന്നവരാണ് ഞങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു ഭയപ്പാടും ആർക്കുമില്ല. നമുക്കറിയാം അദ്ദേഹം ചെയ്തത് വളരെ നല്ല ഒരു വ്യവസായ വകുപ്പ് മന്ത്രി ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ്. കാരണം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം RMZ എക്കോ വേൾഡ് IT ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി കേരളത്തിൽ അവരുടെ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി അപേക്ഷ നൽകുന്നു. അല്ല, പ്രധാന സ്ഥാപനം എന്ന് പറയാൻ കാരണം ഹൈദരാബാദിലും ബാംഗ്ലൂരിലുമൊക്കെ IT മേഖലയിൽ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് പ്രശസ്തമായൊരു സ്ഥാപനം.
അങ്ങനെ തന്നെ വേണം. അവരങ്ങനെ പറയുന്ന സമയത്ത് ഇതുപോലെയുള്ളൊരു ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ നിലവിലുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആരുടെയെങ്കിലും അങ്ങനെ നിലവിലുള്ള നിയമങ്ങളൊന്നും ലംഘിച്ചുകൊണ്ടല്ല, 2015 റവന്യൂ വകുപ്പ് പുറത്തിറക്കിയ ഒരു ഉത്തരവ് പ്രകാരം തന്നെ IT, ടൂറിസം, ഹെൽത്ത്, എഡ്യൂക്കേഷൻ തുടങ്ങിയ മേഖലയിൽ എക്സംഷൻ ആവാം എന്ന് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ പറയുന്നൊരു കാര്യം, ഒരു ഏക്കറിന് 10 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറുള്ള 20 കുറയാത്ത പേർക്ക് ജോലി നൽകാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ എക്സംഷൻ ആവാം എന്ന് 2015 ഉത്തരവ് റവന്യൂ വകുപ്പിൻ്റേത് നിലവിലുണ്ട്. അതനുസരിച്ചുകൊണ്ട് കേരളത്തിൽ പഴയകാലത്ത് ഇങ്ങനെ നൽകിയിട്ടുണ്ട് മുമ്പ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിനും അങ്ങനെ ഇളവുകൾ അനുവദിക്കാമോ എന്ന് അദ്ദേഹം കേരളത്തിൻ്റെ മന്ത്രിസഭയുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഫയലിൽ അദ്ദേഹം പറയുന്നുള്ളൂ. അതോടൊപ്പം അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കാര്യത്തിൽ തന്നെ അദ്ദേഹം എടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ആ കാര്യം ക്യാബിനറ്റിന് മുമ്പിൽ വരുന്ന നോട്ടാണ്. ക്യാബിനറ്റ് നോട്ട് നമുക്കൊക്കെ കാണാൻ കഴിയുന്ന കാര്യമാണ്. കാരണം അതിൽ പറയുന്നത്, അദ്ദേഹം നേരിട്ടങ്ങ് കാര്യങ്ങളിലേക്ക് കടക്കുകയല്ല. അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ കാലത്ത് വൈക്കത്ത് സമൃദ്ധി പ്രൊജക്റ്റിന് അനുമതി നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം 1999 കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗര പ്രദേശവും ആക്ടിലെ വ്യവസ്ഥ അനുസരിച്ച് വ്യവസായ പ്രദേശമായും ഇതിനായി ഒരു പ്രത്യേക ഏകജാലക ക്ലിയറൻസ് ബോർഡും രൂപീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലാതെ ഇവിടെ രാജ്യത്ത് നിലവിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാത്ത രീതിയിലുള്ള ഒന്നും ഈ കാര്യത്തിലില്ല. പക്ഷേ വെറുതെ നമ്മൾ സംശയം, പക്ഷേ ശ്രീ അബ്ദുറഹ്മാൻ എണ്ണത്താണി, പ്രോപ്പർട്ടി ശ്രീ അബ്ദുറഹ്മാൻ എണ്ണത്താണി, നാം ഒരു വിജിലൻസിൻ്റെ ത്വരിതാന്വേഷണ റിപ്പോർട്ട് തള്ളിക്കൊണ്ടുള്ള കോടതി ഉത്തരവാണ് ചർച്ചയ്ക്ക് വിഷയമാക്കുന്നത്. ആ കോടതി ഉത്തരവിൽ ശ്രീ രണ്ടത്താണി പറഞ്ഞ എല്ലാ കാര്യത്തിനും മറുപടിയുണ്ട്. ഈ വിജിലൻസിൻ്റെ ലീഗൽ അഡ്വൈസർ കോടതിയിൽ വാദിച്ചത്, ഇത് ആക്ഷൻസ് ഓഫ് ദി മിനിസ്റ്റർ ഫോർ IT ആൻഡ് റവന്യൂ, അതായത് കുഞ്ഞാലിക്കുട്ടിയും അടൂർ പ്രകാശും, വെയർ ഡൺ അണ്ടർ ഗുഡ് ഫെയ്ത്ത് ആൻഡ് നോ ഡിസോണസ്റ്റ് ഇൻറ്റൻഷൻ ക്യാൻ ബി ആട്രിബ്യൂട്ടഡ് ടു ഇറ്റ്. It was done for the benefit of creating employment and development. On going through the report, it can be seen that the matter was brought to the cabinet as outside agenda without doing any sort of verification or examination or circulation. Shradhikiga, without doing any sort of verification or examination or circulation. The revenue minister, who is in charge of revenue lands, had raised no objection or sought time to verify whether the land can be exempted straight away. These aspects cast doubts regarding the good faith claimed on behalf of them in the court. Nothing can be said done in good faith unless it is done with due care and caution. Naam mandrimare niyamichirikkunnathu avarku ella saugaryangalum koduthu avare pottunnathu unnatha udyogastharku podu khadaravil ninnu shambalam kodukkunnathu avarokke എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ട് പൊതുനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. അല്ലാതെ ഒരു സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്ന അവസാനത്തെ മാസത്തിലെ ഒരു അവസാന ക്യാബിനറ്റ് യോഗത്തിൽ ഒരു വേരിഫിക്കേഷനുമില്ലാതെ, ഒരു കൗണ്ടർ ചെക്കുമില്ലാതെ, ഈ വേണ്ടപ്പെട്ട ആളുകളിലൊന്നും സർക്കുലേറ്റ് ചെയ്യാതെ ഔട്ട് ഓഫ് അജണ്ടയായി തിടുക്കത്തിൽ കൊണ്ടുവന്ന് ഉറപ്പിച്ചു കൊടുക്കാനുള്ളതല്ല സന്തോഷ് മാധവന്മാർക്ക് വേണ്ടിയുള്ള ഉത്തരവുകൾ. അതാണ് കോടതി കണ്ടെത്തിയത്. ആ കണ്ടെത്തൽ ക്വിക്ക് വെരിഫിക്കേഷനിൽ ഉണ്ടായിട്ടും സ്വന്തം ഏമാന്മാർക്ക് ഏറാൻ മൂളിയ വിജിലൻസ് ഡയറക്ടറെ വിമർശിച്ചുകൊണ്ടാണ് കേസെടുത്ത് അന്വേഷിക്കാൻ, പ്രതികളാക്കി അന്വേഷിക്കാൻ കോടതി ഉത്തരവിട്ടത്. അല്ല, അങ്ങ് പറയുന്ന ഒരു കാര്യം, ഒന്ന് സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ഒരാൾ തന്നെ ഈ കാര്യത്തിലില്ല. കാരണം സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ അപേക്ഷ കൊടുക്കുന്നില്ല. സന്തോഷ് മാധവൻ്റെ ഭൂമിയാണോ ഇതെന്ന് അറിയുന്നില്ല. കൃഷി പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലുള്ളൊരു സ്ഥാപനമാണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് അനുമതി വേണമെന്ന് ആവശ്യപ്പെടുന്നത്. ഈ അനുമതി ആവശ്യപ്പെടുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിൽ എവിടെയും നിയമം ലംഘിക്കുകയല്ല.
ഈ പാർക്ക് സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്ന പ്രദേശത്ത് 1999 കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശവും ആക്ടിലെ വ്യവസ്ഥകൾ അനുസരിച്ച് വ്യവസായ പ്രദേശമായും ഇതിനൊരു പ്രത്യേക ഏകജാല ക്ലിയറൻസ് ബോർഡും രൂപീകരിക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനപ്രതിനിധികൾക്ക് ജില്ലാ വിശ്വസിച്ചെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്ന മന്ത്രിമാർക്ക് ഉദ്യോഗസ്ഥർക്ക് അദൃശ്യരായിരുന്നു ഈ സന്തോഷ് മാധവനെങ്കിലും കോടതി ആ സന്തോഷ് മാധവനെ കണ്ടെത്തി പ്രതിയാക്കി അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സന്തോഷ് മാധവൻ പല രൂപത്തിൽ പല ഭാവത്തിൽ ഇതേ ഭൂമിക്ക് വേണ്ടി പല കമ്പനിയിൽ പല രീതിയിൽ ഈ എക്സംഷൻ കിട്ടാൻ, അതായത് ഈ മിച്ച ഭൂമിയായി സർക്കാർ ഏറ്റെടുത്ത ഈ ഭൂമി തിരിച്ചു കിട്ടാൻ, ഇത് വ്യവസായ ഉണ്ടാക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ് പല കമ്പനികളിൽ പല രൂപത്തിൽ മുമ്പും അവതരിച്ചിരുന്നു. ഇതേ മന്ത്രിമാരുടെ മുന്നിലൂടെ ഇതേ വകുപ്പുകളിലൂടെ ഇത് കടന്നുപോയതാണ്. അതുകൊണ്ട് അറിയില്ലായിരുന്നു എന്ന ന്യായം ഇനിയെങ്കിലും ഉന്നയിക്കരുത്. അറിയാമായിരുന്നു, അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. പല രൂപത്തിൽ അവതരിച്ച സന്തോഷ് മാധവന്റെ ഈ കമ്പനികൾ പറഞ്ഞോളൂ. അല്ല, ഞാനൊരു കാര്യം പറയുന്നത് ആക്ടിലെ വ്യവസ്ഥകൾ അനുസരിച്ച് എന്നാണ് പറയുന്നത്. ആക്ടിലെ വ്യവസ്ഥകൾ അനുസരിച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിലവിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ വന്ന് ജില്ലാ കലക്ടർ അടക്കമുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളടക്കമുള്ള ഒരു സമിതിയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ പരിശോധനക്കും അന്വേഷണത്തിനും വിധേയമായി മാത്രമേ ഇതിന് ക്ലിയറൻസ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് വളരെ വ്യക്തമാണ്. എന്നിട്ട് പോലും ഇതിലൊരു ഡിസ്പ്യൂട്ട് ഉണ്ട് എന്ന് കണ്ട സമയത്ത് ഉടനെ തന്നെ മന്ത്രിസഭാ തീരുമാനം റദ്ദാക്കുകയും ചെയ്തു എന്നുള്ള ആ കഥ കേരളത്തിലെ ആളുകൾ മറന്നിട്ടില്ല. ഒരു ആറു മാസം കഴിഞ്ഞ് ശ്രീ അബ്ദുറഹ്മാൻ എടത്താണ് ഈ കഥ പറഞ്ഞിരുന്നുവെങ്കിൽ ആളുകളുടെ ഓർമ്മയിൽ നിന്ന് പോകുമായിരുന്നു. ഈ മാർച്ചിലെ വിവാദവും തുടർന്ന് പ്രതിപക്ഷവും ഭരണകക്ഷിക്കുള്ളിലെ ചില നേതാക്കന്മാരും ഉയർത്തിയ പ്രതിഷേധവും, അതിൻ്റെ മുന്നിൽ ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഈ വിമർശനവും തെരഞ്ഞെടുപ്പും മുൻനിർത്തി ഇതാ പിൻവലിക്കുന്നുവെന്ന ഔദാര്യം ചെയ്തു തന്ന മഹാനായ മുഖ്യമന്ത്രിയുടെ മഹത്തായ വാക്കുകളുമൊക്കെ കേരളം മറന്നിട്ടില്ല ശ്രീ അബ്ദുറഹ്മാൻ എടത്താണി. അതുകൊണ്ട് ഇത് വല്ലാത്ത ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം നിങ്ങളുടെ വിജിലൻസ് സംവിധാനം ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നീതിന്യായ വ്യവസ്ഥ അത് ചികഞ്ഞെടുത്ത് പുതിയ വിജിലൻസ് സംവിധാനത്തിന് കൈമാറുകയാണ്. അങ്ങനെ കടിക്കാൻ ഒരുങ്ങി നിന്ന ജേക്കബ് തോമസിന്റെ മുന്നിലേക്ക് നിങ്ങളുടെ രണ്ട് മന്ത്രിമാർ ആദ്യ ദിവസം തന്നെ എത്തിപ്പെട്ടിരിക്കുന്നു. അല്ല, നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നില്ല. ഞാനൊരു കാര്യം വ്യക്തമായി പറയുന്നത്, പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് ഒരുപാട് കാലമായി കേരളത്തിലുണ്ട്. അദ്ദേഹത്തിനെതിരിൽ ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണം, ഇത്തരമൊരു ആരോപണത്തിൻ്റെ സത്യാവസ്ഥ പൊതുസമൂഹം അറിയണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഇതൊരിക്കലും ഒരു പുകമറയ്ക്ക് പിന്നിലാകരുത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. ഒരു നാട്ടിൽ നിലവിലുള്ള വ്യവസ്ഥയ്ക്കും നിയമത്തിനും വിധേയമായി പരിശോധിച്ച് അനുമതി നൽകാവുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി പരിശോധിച്ച് അനുമതി നൽകാവുന്ന കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് പോലും അതിനിടയിൽ വാർത്താമാധ്യമങ്ങൾക്കിടയിൽ ഒരു ഡിസ്പ്യൂട്ട് വന്ന സമയത്ത് അത് ഉടനെ തന്നെ പിൻവലിക്കുകയും അത്തരം ഒരു ഡിസ്പ്യൂട്ടിലാണ് ഈ മഹത്തായ ഔദാര്യം ചെയ്തു കിട്ടിയത്. ശ്രീ മുല്ലക്കര രത്നാകരൻ, ഇതുപോലെ ഒരുപാട് ആളുകൾ പിടിക്കപ്പെടാതെ പോയത് അവരുടെ കൈകൾ ശുദ്ധമായതുകൊണ്ടല്ല. ഒരു മുൻ മന്ത്രിമാരുടെയും ചെയ്തികൾ ഒരിക്കലും പിടിക്കപ്പെടാതെ പോയത് അവരൊക്കെ എല്ലാം നീതിയോടെ പ്രവർത്തിച്ചതുകൊണ്ടല്ല. ഒത്തുതീർപ്പുകളായിരുന്നു എല്ലാ മുന്നണി സർക്കാരുകൾക്കുമിടയിൽ. ഒരു മന്ത്രി സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞത് മറ്റൊരു മുൻ മന്ത്രിയുടെ ഫയൽ അന്വേഷിക്കുക പോലും വേണ്ട, എടുത്ത് വിജിലൻസിൻ്റെ കയ്യിൽ കൊടുത്താൽ അത് നേരെ അങ്ങ് കോടതിയിൽ കൊടുത്താൽ ശിക്ഷിക്കപ്പെടും, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അത്തരം ഒത്തുതീർപ്പുകൾ ഇവിടെയും ഉണ്ടാകുമോ എന്നാണ് സംശയം. ഉണ്ടാകുമോ ശ്രീ മുല്ലക്കര? തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെറ്റുകളെല്ലാം ജനകീയ കോടതിയിൽ കൊണ്ടുപോകുമെന്നും ജനകീയ കോടതിയുടെ വിധി സമ്പാദിക്കുമെന്നും ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് കേരളം അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റാൻ നിയമത്തിനകത്ത് നിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചാണ് തിരഞ്ഞെടുപ്പിന് പോയത്. അതെല്ലാം ജനം അംഗീകരിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരം തന്നത്. അതിൻ്റെ അർത്ഥം ഇത്തരം തെറ്റുകളിൽ പെട്ടവരെയെല്ലാം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നും, ഈ ഒരു കാര്യം മാത്രമല്ല, ഈ കടുംവെട്ട് മന്ത്രിസഭയെടുത്ത എല്ലാ തീരുമാനങ്ങളും, എത്രാം കായൽ ഉൾപ്പെടെ എല്ലാ തീരുമാനങ്ങളും
പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ആ വഴിയിലേക്ക് എത്തിച്ച സമ്മർദ്ദങ്ങളും അതിനുവേണ്ടി നിന്ന ആളുകളും അവർ എത്ര പിറകിൽ നിന്നാലും അദൃശ്യമായി നിന്നാലും അവരെയെല്ലാം ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണമെന്നുള്ളത് ജനവിധിയാണ്. ആ ജനവിധിയിലൂടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ജനങ്ങളുടെ ആഗ്രഹം വിധി നടപ്പാക്കാൻ ബാധ്യസ്ഥമാണ്. അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളുമായിട്ടായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. അതിലാദ്യത്തതാണ് ഇത്. അതെന്തായാലും നിങ്ങളുടെ മന്ത്രിസഭാ ഉപസമിതിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതല്ല, UDF സർക്കാർ തന്നെ ആ കാലത്ത് ഉയർന്നു വന്ന അന്വേഷണം ആവശ്യം, ആ പരാതി അവരുടെ വിജിലൻസ് സംവിധാനം അന്വേഷിച്ച് അവരെ കുറ്റവിമുക്തരാക്കി ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ കോടതി ആ റിപ്പോർട്ടിൽ തന്നെ തെളിവുകൾ ഇവർക്കെതിരെ ഉണ്ടെന്നും അക്കാര്യം അന്വേഷിക്കാതെ ഈ മുൻ മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും രക്ഷപ്പെടുത്തുകയായിരുന്നു ഈ വിജിലൻസ് എന്നും കണ്ടെത്തിക്കൊണ്ടാണ്, വിജിലൻസെ പിന്നെ വിമർശിച്ചുകൊണ്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതികളാക്കി പുതിയൊരു പ്രതിയെ കൂടി. അതിലൂടെ വെളിപ്പെടുന്നത് റവന്യൂ മന്ത്രിയുടെ മാത്രം പങ്കാളിത്തമല്ല, IT മന്ത്രിയുടെ, വ്യവസായ മന്ത്രിയുടെ കൂടിയാണ്. അതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടത്. പുതിയൊരു മന്ത്രി കൂടി കോടതിയുടെ ഇടപെടലിലൂടെ പുറത്തേക്ക് വരുമ്പോൾ ഒത്തുതീർപ്പുണ്ടാകുമോന്നാണ് ആശങ്ക. പേരുകൾ പ്രധാനമാണ് ശ്രീ മുല്ലക്കര. കാര്യത്തിൽ ഈ പുതിയ, അതല്ല, ഈ പുതിയ മന്ത്രി എന്ന് പറയുമ്പോൾ സത്യത്തിൽ ആ ക്യാബിനറ്റ് തീരുമാനത്തിൽ ഈ ഔട്ട് ഓഫ് അജണ്ടയായി ഇത് കൊണ്ടുവന്നത് ആരാണെന്നും തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അറിയാതെ ഇത് കൊണ്ടുവരാൻ പറ്റുകയില്ല. അപ്പോൾ കോടതിയുടെ വിധിയെ ഞാൻ പിന്നെ മുഖ്യമന്ത്രി കൂടെ ചേർക്കണമെന്ന്, പക്ഷേ മുഖ്യമന്ത്രി കൂടി ഈ തീരുമാനങ്ങളിലെല്ലാം പങ്കാളിയാണ്. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ തെറ്റുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒത്തുതീർപ്പുകൾ മുമ്പും കണ്ടിട്ടുള്ളതായതുകൊണ്ടാണ് ആശങ്ക. ഇവർ ചെറിയ ഇടവേള ശേഷം തിരിച്ചു. ശ്രീ ഹരീഷ് വാസുദേവൻ, അവസാന മന്ത്രിസഭാ യോഗങ്ങളിലെ അഴിമതി തീരുമാനങ്ങൾ തോൽവിക്കൊരു പ്രധാന കാരണമായെന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന അതേ രാത്രിയിലാണ് നാം ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അവരിൽ പലരും അവരുടെ പാർട്ടിക്കുള്ളിലും പുറത്തും ഉന്നയിച്ചതുകൊണ്ടാണ് പല ഉത്തരവുകളും പിൻവലിക്കപ്പെട്ടത്. പക്ഷേ അപ്പോഴും ആ പിൻവലിക്കപ്പെട്ട ഉത്തരവുകളിലേക്ക് നയിച്ച ചില പ്രധാന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അത് അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്, അന്വേഷിക്കണമെന്നാണ് കോടതി പറയുന്നത്. ഈ കോടതി ഉത്തരവിനെ അതിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ ഹരീഷ് വാസുദേവൻ എങ്ങനെ വിലയിരുത്തും? ആദ്യം തന്നെ ഈ കോടതിയിൽ പോയി ഇങ്ങനൊരു വിധി സമ്പാദിച്ച ഇതിൻ്റെ പരാതിക്കാരനോട് കേരള മനസാക്ഷി കടപ്പെട്ടിരിക്കുന്നു. കാരണം നമ്മളൊക്കെ ഒരുപാട് ചർച്ച നടത്തുകയും LDF ഈ കടുംവെട്ട് ക്യാബിനറ്റിലെ തീരുമാനങ്ങൾ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി ഉന്നയിക്കുകയും അതിൻ്റെ ഗുണഫലം ഏറ്റുവാങ്ങി അവർ അധികാരത്തിൽ വരികയും ചെയ്തു. ഈ മറ്റൊരു പാർട്ടി തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ജനമധ്യത്തിൽ തുറന്നു കാണിച്ച് അതിൻ്റെ രാഷ്ട്രീയ ലാഭം എടുത്തുകൊണ്ട് അധികാരത്തിൽ വരുന്നത് ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്, അതിൽ തെറ്റില്ല. പക്ഷേ ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ സത്യസന്ധത നാം വിലയിരുത്തണമെങ്കിൽ അത്തരം ആളുകളെ നിയമത്തിൻ്റെ കണ്ണിൽ ശിക്ഷിക്കപ്പെടുന്ന തരത്തിൽ ഇതൊരു അഴിമതിയാണ് എന്നൊരു പൊളിറ്റിക്കൽ നേതാവ് പറയുന്നുണ്ടെങ്കിൽ ആ അഴിമതി ഒരു കുറ്റകൃത്യമാണെന്നും ആ കുറ്റകൃത്യം നടത്തിയ ആൾ ജയിലിലാകുന്നതുവരെ ഒരു ഈ നാട്ടിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയനുസരിച്ച് നമ്മൾ പരാതി കൊടുത്ത് അത് ഉന്നയിക്കേണ്ട ഫോറങ്ങളിൽ ഉന്നയിച്ച് നടപടി എടുക്കും എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം എന്നുള്ള ഒരു ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുള്ള ആളുകളാണ് രാഷ്ട്രീയ പ്രവർത്തകർ. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിലെ ഒരൊറ്റ ഇടതുപക്ഷ പ്രവർത്തകൻ പോലും ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി കൊടുക്കുകയോ അല്ലെങ്കിൽ കോടതിയിൽ പോയി ഇത്തരത്തിലൊരു വിധി സമ്പാദിക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇപ്പോൾ ഒരാൾ കോടതിയിൽ പോയി ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ ഓർഡർ കിട്ടി, അതിനുശേഷം അതിൻ്റെ റിപ്പോർട്ട് വന്നു, റിപ്പോർട്ട് കോടതി നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞുകൊണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പ്രവർത്തിച്ച വിജിലൻസ് ഡയറക്ടറുടെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട്, ശങ്കർ റെഡ്ഡിയെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ചരിത്രം പലരും മനസ്സിലാക്കുന്നത് പോലെ ഈ പുത്തൻവേലിക്കര ഗ്രാമത്തിലുള്ള കുറച്ച് നെൽവയൽ നികത്തുന്നതിന് കുറച്ച് ആളുകൾ ശ്രമിച്ചെന്നും അതുകൊണ്ട് കോടതി അവരെ ശിക്ഷിക്കാൻ പോകുന്നു എന്നുള്ളതല്ല. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ കീഴിൽ വളരെ ലളിതമായിട്ട് സെക്ഷൻ 13 അനുസരിച്ച് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, സർക്കാരിൽ നിക്ഷിപ്തമാക്കിയ ഭൂമിയോ
അതിൻ്റെ ഏതെങ്കിലും മറ്റ് വില കൂടിയ വസ്തുക്കളോ അന്യാധീനപ്പെടുത്തി മറ്റൊരാൾക്ക് അൺഡ്യൂ ബെനിഫിറ്റ്, അതായത് നിയമവിരുദ്ധമായിട്ടുള്ള ലാഭം ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്നതാണ് സെക്ഷൻ 13 ഒരു കുറ്റകൃത്യമായി രജിസ്റ്റർ ചെയ്യാനുള്ള അതിൻ്റെ നെസസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാത്രം തെളിഞ്ഞാൽ മതി, ഒന്ന് സന്തോഷ് മാധവനോ അല്ലെങ്കിൽ എക്സ് ഓർ വൈ ഏതാണോ ആ വ്യക്തി അല്ലെങ്കിൽ സ്വകാര്യ കമ്പനി, ആ കമ്പനിക്ക് അന്യായമായ ലാഭമുണ്ടാക്കുക, രണ്ട് സർക്കാരിന് നഷ്ടമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക, മൂന്ന് ഇങ്ങനെ പ്രവർത്തിക്കുന്നതിനകത്ത് ഒരു നിയമവിരുദ്ധത ഉണ്ടായിരിക്കുക, ഇത് മൂന്നുമാണ് ഇതിൻ്റെ കാതലായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത്. ഇത് മൂന്നും ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. 2010 ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് സന്തോഷ് മാധവന്റെ ഭൂമി. ഉമ്മൻചാണ്ടി സ്ഥിരമായി ഈ സോളാർ കേസൊക്കെ വന്നപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം, സംസ്ഥാന ഖജനാവിന് നഷ്ടമുണ്ടായോ? ഈ കേസിലും അഴിമതി എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ അവർ ഇനി എടുക്കാനുള്ള ഒരു പ്രതിരോധം അതാണ്, സംസ്ഥാന ഖജനാവിന് എന്ത് നഷ്ടമുണ്ടായി? ഉത്തരവിറക്കി, അടുത്ത ദിവസം പിൻവലിച്ചു. അതിനെ എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട വിജിലൻസ് ജഡ്ജി തന്നെ അതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഒരു കുറ്റം ചെയ്ത് അത് പൂർത്തിയായില്ല, പൂർത്തിയാകുന്നതിന് മുമ്പ് പിടിക്കപ്പെട്ടു, അതിൻ്റെ അർത്ഥം അത് കുറ്റകൃത്യമല്ല എന്നല്ല. ഈ ഇന്ത്യൻ പീനൽ കോഡിലെ ഏറ്റവും അവസാനപ്പെട്ട വകുപ്പാണ് സെക്ഷൻ 511 511 അനുസരിച്ച് ഏത് കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടാലും അതിൻ്റെ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ആൻ ഒഫെൻസ് ഈസ് ഓൾസോ ആൻ ഒഫെൻസ് എന്നുള്ളതാണ്. അപ്പോൾ സെക്ഷൻ 511 നമ്മൾ വിജിലൻസ് ആക്റ്റുമായി ബന്ധപ്പെടുത്തി, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്റ്റുമായി ബന്ധപ്പെടുത്തി റീഡ് ചെയ്യുകയാണെങ്കിൽ ഏത് കറപ്ഷൻ നടത്താൻ ശ്രമിക്കുന്നതും, ഞാൻ ചോദിക്കട്ടെ, കൈക്കൂലിയുമായി ഒരാൾ വരികയും കൈക്കൂലി കൃത്യസമയത്ത് കൊടുക്കുകയും എന്നാൽ കയ്യിൽ വാങ്ങുന്നതിന് മുമ്പ് പിടിക്കപ്പെടുകയും ചെയ്താൽ പോലും അയാൾ അഴിമതിയിൽ കേസിൽ പ്രതിയാവും എന്ന് പറയുന്നത് പോലെ ആ ക്രൈം കംപ്ലീറ്റ് ആവണമെന്നില്ല. ഇവിടെ സംഭവിച്ച അതാണ്, കയ്യോടെ പിടിക്കപ്പെട്ടു, പിടിക്കപ്പെട്ടപ്പോൾ പിൻവലിച്ചു, പിൻവലിച്ചപ്പോൾ പറഞ്ഞ ന്യായവും തെറ്റ് ബോധ്യപ്പെട്ടു എന്നല്ല, മറിച്ച് മാധ്യമങ്ങൾ ബഹളം വെച്ചു അല്ലെങ്കിൽ ശക്തമായ എതിർപ്പുണ്ടായി എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള മെൻസറിയ, അതായത് ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനുള്ള മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പും അതിനുള്ള നീക്കവും അദ്ദേഹം ആ ക്യാബിനറ്റ് നോട്ട് എഴുതി കുഞ്ഞാലിക്കുട്ടി അത് കൊടുക്കുകയും റവന്യൂ മന്ത്രി മിണ്ടാതിരിക്കുകയും ആ ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആ ക്രൈം പൂർത്തിയായി കഴിഞ്ഞു. അതിൻ്റെ ബെനിഫിറ്റ് സന്തോഷ് മാധവൻ്റെ കമ്പനിക്ക് കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ക്രൈം അല്ലാതാവുന്നില്ല. ഞാൻ നിയമപരമായി പറഞ്ഞത് ഇത് രണ്ട് തവണ റിജക്റ്റ് ചെയ്യപ്പെട്ട പ്രോജക്റ്റാണ്, ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തും യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് 2011 റിജക്റ്റ് ചെയ്യപ്പെട്ട ഒരു പ്രോജക്റ്റാണിത്. ഇതൊരു ഐ ടി പാർക്കിൻ്റെ പേരിൽ നിലം നികത്തി റിയൽ എസ്റ്റേറ്റ് മാഫിയ കളിക്കാനുള്ള ഒരു നടപടിയാണെന്ന് പറഞ്ഞത് അന്നത്തെ ഇന്റലിജൻസ് എ ഡി ജി പിയുടെ റിപ്പോർട്ടാണ്. അവിടുത്തെ പുത്തൻവേലിക്കരയിലെ വില്ലേജ് ഓഫീസർ, അതുപോലെ തന്നെ തഹസിൽദാർ, ജില്ലാ കളക്ടർ എല്ലാവരും ഇതിനെതിരായി റിപ്പോർട്ട് ഫയൽ ചെയ്തു. വികസനം കൊണ്ടുവരാനുള്ള തിടുക്കമാണ് കുഞ്ഞാലിക്കുട്ടിക്ക് എന്നാണ് ശ്രീ അബ്ദുർ റഹ്മാൻ രണ്ടത്താണി പറയുന്നത്. സ്ഥലം എം എൽ എ ശ്രീ വി ഡി സതീശൻ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ഇത് കൊള്ളയല്ല തീവട്ടി കൊള്ളയാണ്, സ്വന്തം മണ്ഡലമായ എൻ്റെ മണ്ഡലത്തിലുള്ള ഞാൻ അറിയാതെ, സ്വന്തം എം എൽ എ അറിയാതെ പാതിരാത്രിയിൽ ആണോ 2,000 കോടി രൂപയുടെ ഐ ടി വികസനം വരുന്നത് എന്നുള്ളത്. ശ്രീ ടി എൻ പ്രതാപന്റെ മണ്ഡലത്തിലായിരുന്നു അദ്ദേഹമായിരുന്നു അന്ന് അവിടുത്തെ എം എൽ എ. അദ്ദേഹം പറഞ്ഞു എൻ്റെ മണ്ഡലത്തിലും ഇത് തന്നെ സംഭവിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഭാഗ്യത്തിന് അതുമല്ല സി പി എംകാരുടെ മണ്ഡലത്തിലായിരുന്നെങ്കിൽ അവരെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലായിരുന്നു. പക്ഷേ യു ഡി എഫിലെ തന്നെ ആളുകൾ രംഗത്ത് വന്നുകൊണ്ട് ഞാൻ അവരെയും അഭിനന്ദിക്കാനാണ്. കാരണം കേരളം ഒറ്റക്കെട്ടായി, ഈ അഴിമതിക്കാരൊഴികെയുള്ള ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞതാണ് സന്തോഷ് മാധവനെ പോലെയുള്ള ആളുടെ ഭൂമി കമ്പനിക്ക് ഭൂമി കൊടുക്കാൻ കടുംവെട്ട് ക്യാബിനറ്റിൽ പാതിരാത്രിയിൽ ഫയൽ നീക്കി പിറ്റേ ദിവസം രാവിലെ കൊണ്ടുവരികയും ഏതാണ്ട് 800+ ഔട്ട് ഓഫ് അജണ്ട തീരുമാനങ്ങൾ വരികയും ഇനിയും പുറത്തു വരാൻ 65 ഫയലുണ്ടെന്നാണ് ഞാൻ ഇന്നലെ സെക്രട്ടേറിയറ്റിൽ അറിഞ്ഞത്. ഇതിലും ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ട് അത് കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ പിൻവലിക്കുകയും, ഇതിനേക്കാൾ ഗുരുതരമായ അപകടമാണ് എനിക്ക് തോന്നുന്നു വിനു നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, വിജിലൻസ് എങ്ങനെയാണ് ഈ രണ്ട് മുൻ മന്ത്രിമാരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് റിപ്പോർട്ട് ഫയൽ ചെയ്തത്? വിജിലൻസ് ഡയറക്ടർ ഇതിനകത്ത് 120B ക്രിമിനൽ കോൺസ്പിറസിയിൽ പ്രതിയാവേണ്ട ആളാണ്. കാരണം ഇത് തേച്ചു മാച്ച് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെതിരെ ഈ ഡിജിറ്റൽ തെളിവുകൾ പരതി ഒരു ഫോൺ സംഭാഷണം എടുത്ത് കേസെടുത്ത മഹാനാണല്ലോ ശങ്കർ റെഡ്ഡി. അതുകൊണ്ട് ഇതും ഇതിനപ്പുറവും സംഭവിക്കും. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, ഇപ്പോൾ ലീഗിൻ്റെ വാദം നിങ്ങൾക്ക് പ്രധാനമായും രക്ഷിക്കേണ്ടത് ഇതുവരെ അഴിമതിയുടെ കറ പുരളാത്ത നിങ്ങളുടെ നേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. അതുകൊണ്ട് ഇത് കുഞ്ഞാലിക്കുട്ടി വിശദമായൊരു പരിശോധനയ്ക്ക് വിഷയമാക്കാൻ പറഞ്ഞ കാര്യമാണ്.
പക്ഷേ അത് തിടുക്കത്തിൽ എടുത്തത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. ഉത്തരവിറക്കും മുമ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതെല്ലാം പരിശോധിക്കേണ്ടതായിരുന്നു. ഒരു നല്ല വ്യവസായം വരാൻ, സംരംഭം വരാൻ, നിക്ഷേപം വരാൻ, ജോലി കിട്ടാൻ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ ഞാനിത് ചെയ്തു, അതാണോ ലീഗിൻ്റെ വാദം? അല്ല, ഞാനൊരു കാര്യം പറയുന്നത്, ഈ അപസർപ്പക കഥകൾ പോലെ മനോഹരമായി അവതരിപ്പിച്ച് ആട്ടിനെ പട്ടിയാക്കുന്ന ഈ പ്രക്രിയ കുറേ നാളുകളായി നടക്കുകയാണ്. ഞാനിതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, പി കെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രിയായി അദ്ദേഹം 2 തവണ വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് കേരളത്തിൻ്റെ വ്യവസായ രംഗത്ത് പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഇതുവരെ ആർക്കും ഒരു ആരോപണം ഉന്നയിക്കാനുമായിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം, നിങ്ങൾക്കറിയാം, വളരെ കൃത്യമാണ് ക്യാബിനറ്റിലേക്ക് പോലും പോയിട്ടുള്ള നോട്ട്. കാരണം 1600 കോടി രൂപയുടെ ഒരു വികസനം വരുന്നുവെന്നും 20,000 മുതൽ 30,000 പേർക്ക് തൊഴിൽ ലഭിക്കാവുന്ന ഒരു സ്ഥാപനം കേരളത്തിൽ കൊണ്ടുവരുന്നതിന് ഇന്ത്യയിൽ ഹൈദരാബാദിലും അതുപോലെ ബാംഗ്ലൂരിലുമൊക്കെ IT മേഖലയിൽ വളരെ പരിചയസമ്പന്നരായുള്ള ആളുകൾ അപേക്ഷ നൽകുമ്പോൾ ആ അപേക്ഷ നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമവിധേയമായി ഈ ഭൂമി പരിശോധിച്ച് നൽകണം എന്ന് പറഞ്ഞാൽ അതിലെന്താണ് അപാകത? ഇവിടെ ഒരിക്കലും അദ്ദേഹം നേരിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നിലവിലുള്ള ഹരീഷിന്റെ ഒരു ചോദ്യം പെട്ടെന്ന്. ഹരീഷ്, ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, ഈ അപേക്ഷ വരുന്നത് കേരള ലാൻഡ് റിഫോംസ് ആക്ട് അനുസരിച്ച്, ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് സെക്ഷൻ 81 അനുസരിച്ച് ഇളവ് കിട്ടണം എന്നാണ് അപേക്ഷ. ആ അപേക്ഷ റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ചും ലാൻഡ് റിഫോംസ് ആക്ട് അനുസരിച്ചും ആരാണ്, ഏത് വകുപ്പാണ് പ്രോസസ്സ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് വരേണ്ടത്? എൻ്റെ അറിവിൽ അത് ജില്ലാ കളക്ടർ അടങ്ങിയ ഒരു സമിതി അപ്രൂവൽ കൊടുത്ത് റവന്യൂ വകുപ്പ് മന്ത്രി വഴി, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി വഴിയാണ് ക്യാബിനറ്റിൽ വരേണ്ടത്. ഇതെങ്ങനെയാണ് വ്യവസായ വകുപ്പിൻ്റെ പ്രോജക്റ്റായി മാറുന്നത്? HMT ഭൂമിയേദാന കേസിൽ ചീഫ് സെക്രട്ടറിയുടെ വിധിയുണ്ട്, ചീഫ് സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ടും ഗവൺമെൻറ് ഉത്തരവുമുണ്ട്. വ്യവസായ വകുപ്പ് വഴിയല്ല ലാൻഡ് റിഫോംസ് ആക്ടിലെ ഇളവ് ചോദിക്കേണ്ടത്, റവന്യൂ വകുപ്പ് വഴിയാണെന്ന്. ഇത് താങ്കൾക്ക് അറിയുന്നതല്ലേ? അല്ല, അങ്ങത് അതങ്ങ് പരിശോധിക്കാത്തത് കൊണ്ടാണ് ഞാനത് പൂർണ്ണമായി വായിക്കുമ്പോൾ അങ്ങേക്ക് ബോധ്യമാകും. 22/8/2005 GOMS 408/2015 RD ഉത്തരവ് പ്രകാരം വ്യവസായം, മെഡിക്കൽ സയൻസ്, വിദ്യാഭ്യാസം, ടൂറിസം, IT തുടങ്ങിയ മേഖലയിൽ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് 1962 ഭൂപരിഷ്കരണ നിയമത്തിൽ കൈവശം വെക്കാവുന്ന ഭൂപരിധിയിൽ ചില നിബന്ധനകൾക്ക് വിധേയമായി ഇളവ് നൽകാൻ റവന്യൂ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫയൽ വരുന്നത്. വളരെ കൃത്യമായി കേവലം 6 മാസം മാത്രമാണ് ഇത്തരത്തിലുള്ള ഇളവ് അവർക്ക് അനുവദിക്കുന്നത്. 6 മാസത്തിന് അകത്ത് നിങ്ങൾ ആവശ്യമുള്ള ആളുകൾ അപേക്ഷയുമായി സർക്കാരിനെ സമീപിക്കൂ എന്നാണ് ആ ഗവൺമെൻറ് ഉത്തരവിൻ്റെ അവസാനം പറയുന്നത്. പകുതി മാത്രം പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. പോരാ പോരാ, അത് അല്ല, അത് കഴിഞ്ഞ് വീണ്ടും വരുന്നുണ്ട്. 1999 കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശവും ആക്ടിലെ വ്യവസ്ഥകൾ അനുസരിച്ച്, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, വ്യവസ്ഥകൾ അനുസരിച്ച് വ്യവസായ പ്രദേശമായും ഇതിനായി ഒരു പ്രത്യേക ഏകജാലക ക്ലിയറൻസ് ബോർഡും രൂപീകരിക്കാവുന്നതാണ്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് ഇതിന് വരണം. ജില്ലാ കളക്ടർ അംഗമാണ്, ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരംഗമാണ്, IT ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരംഗമാണ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ അംഗങ്ങളാണ്. ഇവരൊക്കെയുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി പരിശോധിച്ചതിന് ശേഷം അറിയാവുന്നതാണല്ലോ. കേരളത്തിൽ ഏതെങ്കിലും മേഖല വ്യവസായ മേഖലയായി പ്രഖ്യാപിച്ചത് കൊണ്ട് അതിന് ലാൻഡ് റിഫോംസ് ആക്ടിൽ നിന്ന് ഇളവ് ലഭിക്കില്ല. ആറന്മുളയിലെ കേസ് നമ്മുടെ മുമ്പിലില്ലേ, അതിപ്പോഴൊരു വ്യവസായ മേഖലയാണ്. പക്ഷേ അവർക്കവിടെ ഭൂമി കൈവശം വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ UDF സർക്കാർ തന്നെ മിച്ചഭൂമിയായി ഏറ്റെടുക്കാനുള്ള ഉത്തരവിറക്കിയതല്ലേ? കോടതിയിൽ കേസില്ലേ? അത് തീരുമാനിച്ച ഇടതുപക്ഷ മന്ത്രിസഭയിലെ ഒരു കമ്മിറ്റിയുടെ മുന്നിൽ വന്ന് കമ്മിറ്റി പരിശോധിക്കുമല്ലോ. ആ കമ്മിറ്റി പരിശോധിക്കുമ്പോൾ IT സ്ഥാപനങ്ങൾ തുടക്കുന്നിടത്ത് തണ്ണീർത്തട നിയമങ്ങൾ വരെ പാലിക്കപ്പെടാൻ അവർ ബാധ്യസ്ഥരാണ്. അല്ലാതെ വെറുതെ അല്ല, ഇതൊക്കെ കൃത്യമായി പാലിക്കപ്പെടേണ്ടതാണ്. ഇവിടെ IAS ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് അടങ്ങുന്ന അവരുടെ ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ ഇത് വരുമ്പോൾ അവര് ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായി നിരാകരിക്കുമെന്നാണ് പറയുന്നത്. ഇത് വഴിവിട്ട ഒരു മാർഗം. അപേക്ഷ എങ്ങനെ കുഞ്ഞാലിക്കുട്ടിയുടെ കയ്യിലെത്തി? എന്തുകൊണ്ട് റവന്യൂ മന്ത്രിയുടെ ഓഫീസ് വഴി വന്നില്ല? ഇത്ര ലളിതമാണ് ചോദ്യം. ഞാൻ അല്ല, വീണ്ടും ഞാൻ പറഞ്ഞല്ലോ,
അങ്ങ് വീണ്ടും ആട്ടിനെ പട്ടിയാക്കുന്ന രീതിയിലാണ് ഇവിടെ സന്തോഷ് മാധവന്റെ പേരിലാണ് വന്നിട്ടുള്ളത്. ആടിനെ നമ്മൾ ആരുമല്ല പട്ടിയാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആടിനെ പട്ടിയാക്കിയത് റവന്യൂ സെക്രട്ടറി തന്നെയാണ്, റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെയാണ്. അദ്ദേഹം വിജിലൻസിന് കൊടുത്ത മൊഴി, ഞാൻ ഇതിന് മൂക സാക്ഷിയായിരുന്നു, ഒരു പരിശോധനയും നടത്താൻ എനിക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല, ഉത്തരവിന് താഴെ ഒപ്പിടുക മാത്രമായിരുന്നു മന്ത്രിസഭയുടെ തീരുമാനമനുസരിച്ച്. ഇത് വിജിലൻസിന് ഓട് പറഞ്ഞത് റവന്യൂ പ്രിൻസ് സെക്രട്ടറിയാണ്. അദ്ദേഹം ഇപ്പോഴും ഈ തസ്തികയിൽ അവിടെ ഇരിക്കുന്നുണ്ട് എന്നു മാത്രമല്ല, ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കോടതി ഇക്കാര്യത്തിലുള്ള വ്യവസായ വകുപ്പിൻ്റെ പങ്കാളിത്തം കണ്ടെത്തുകയും ആ QV റിപ്പോർട്ടിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയെ പ്രതിയാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. ശ്രീ മുല്ലക്കര രത്നാകരൻ, ഇവിടെ ഈ തണ്ണീർത്തട നിയമങ്ങളൊക്കെ പാലിച്ചാണ് എല്ലായിടത്തും അനുമതി നൽകുന്നത്. LDF സർക്കാരിന്റെ കാലത്ത് ശ്രീ മുല്ലക്കര കൃഷിമന്ത്രി ആയിരിക്കുമ്പോഴും നിങ്ങളുടെ മന്ത്രിസഭയിലെ തന്നെ വ്യവസായ മന്ത്രിയുടെയും മറ്റു പല മന്ത്രിമാരുടെയും ഇത്തരം ചില താല്പര്യങ്ങൾ നാം കണ്ടതാണ്. ശ്രീ മുല്ലക്കര രത്നാകരൻ മന്ത്രിസഭയ്ക്കുള്ളിലും മുന്നണിക്കുള്ളിലും പോരാടിയാണ് ചില ഉത്തരവുകളിൽ തുടർ നടപടികൾ മരവിപ്പിച്ചതോ അല്ലെങ്കിൽ കൂടുതൽ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് തടസ്സമിട്ടതോ. അതിന് ശ്രീ VS അച്യുതാനന്ദൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ തണ്ണീർത്തട നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഉത്തരവ് കൊടുത്താലും അവർക്ക് നികത്താൻ പറ്റില്ല. അവിടെ മുഴുവൻ പരിസ്ഥിതി ഇവർ സംരക്ഷിക്കണം എന്നീ വാദങ്ങൾക്ക് വല്ല പ്രസക്തിയുമുണ്ടോ? തീർച്ചയായിട്ടും ഇതിൽ ഒരു തെറ്റ് സംഭവിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ നിയമങ്ങൾ പരിപാലിക്കാൻ ബാധ്യസ്ഥരായ മന്ത്രിമാരും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ഈ കാര്യത്തിൽ വീഴ്ച കാണിച്ചു എന്നതാണ്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇപ്പം തന്നെ നൽകിയ ഒരു സന്ദേശം, പുതിയ വിജിലൻസ് ഡയറക്ടറെ പ്രഖ്യാപിച്ചത് തന്നെ ഒരു സന്ദേശമാണ്. ഞാൻ പറഞ്ഞത് ഇതിൽ ഏറ്റവും വലിയ തെറ്റെന്താന്ന് വെച്ചാൽ, കേരളത്തിൽ നിലനിൽക്കുന്ന ചില നിയമങ്ങളുണ്ട്. അതായത് കേരളത്തിലെ ഭൂമി ഒരുതരം സർവസഹയായി നിൽക്കുന്നത് ഭൂമിയുടെ വിശുദ്ധിയും ഭൂമിയുടെ മേലുള്ള അതിക്രമങ്ങളും ഭൂമാഫിയയ്ക്ക് കൈകയറാനുള്ള സംവിധാനങ്ങളുമെല്ലാം കേരളത്തിൽ വന്നപ്പോഴാണ് ഈ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമമാണെങ്കിലും ഭൂസംരക്ഷണ നിയമം നടപ്പാക്കാനുള്ള പ്രായോഗികമായ ഒരു തരം താളം തെറ്റലിൽ നിന്ന് രക്ഷ നേടുന്നതിനും അതിനൊരു കാവലുണ്ടാകുന്നതിനുള്ള സംവിധാനം ഉണ്ടായത്. ആ സംവിധാനമെല്ലാം നിലനിൽക്കുമ്പം ഒരു മന്ത്രിക്കും, അത് വ്യവസായ വകുപ്പ് മന്ത്രിക്കാണെങ്കിലും കൃഷിമന്ത്രിക്കാണെങ്കിലും റവന്യൂ മന്ത്രിക്കാണെങ്കിലും മുഖ്യമന്ത്രിക്കാണെങ്കിലും, ആ നിയമങ്ങളെ ബഹുമാനിക്കാതെ ഭൂമിക്ക് കാവൽ നിൽക്കാതെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തത്വത്തിൽ അംഗീകാരം കൊടുക്കാൻ പോലും തീരുമാനിക്കുന്നത് തെറ്റാണ്. കാരണം ഭൂമിയുടെ മേലിൽ വരുന്ന എല്ലാ ആക്രമണങ്ങളും കേരളത്തിലുള്ള എല്ലാ മൂല്യങ്ങളെയും തകർത്ത് കളയാണ്. ഒരു മാഫിയ പ്രസ്ഥാനത്തെ കേരളത്തിൽ വളർത്തിയെടുക്കുകയാണ്. ഗവൺമെൻ്റ് എന്ന് പറയുന്നത് മൂവാറ്റുപുഴ കോടതി ജഡ്ജി പറഞ്ഞതുപോലെ എല്ലാം നന്മയ്ക്കും കാവൽ നിൽക്കാനുള്ളതാണ്. ആ കാവൽ നിൽക്കുന്നവരെ സംരക്ഷിച്ച് കാവൽ നിൽക്കേണ്ട ഉത്തരവാദിത്വമാണ് മന്ത്രിമാർക്കുള്ളത്. എന്തുകൊണ്ടാണ് ശ്രീ മുല്ലക്കര രത്നാകരൻ അത് ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണെങ്കിലും വ്യവസായ മന്ത്രിമാർക്കും വ്യവസായ സെക്രട്ടറിമാർക്കും ഒക്കെ ചില ഇളക്കം? നിങ്ങളുടെ ഭരണകാലത്തും ആ ഇളക്കം കണ്ടതാണ്, അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് ഈ രണ്ട് സർക്കാരിലും ഈ വകുപ്പ് കൈയാളുന്നവർക്ക് ഒരു ഈ ഭൂമി കാണുമ്പോൾ ഒരു വല്ലാത്ത വേവലാതി? തീർച്ചയായിട്ടും അത് തെറ്റാണ്. അതായത് ഭൂമിയുടെ കാര്യത്തിൽ ആ കാലത്ത് ക്യാബിനറ്റിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും വന്നിരുന്നില്ല. ക്യാബിനറ്റ് അല്ല തീരുമാനിച്ചത്, ഒരു വകുപ്പ് തീരുമാനിച്ചു. പക്ഷേ ഇവിടെ പ്രശ്നം ക്യാബിനറ്റിലാണ് വന്നത്. ക്യാബിനറ്റിൽ വന്ന് ക്യാബിനറ്റ് മൊത്തമായി ക്യാബിനറ്റ് നിർമ്മിച്ച നിയമങ്ങൾക്ക് കാവൽ നിൽക്കേണ്ട സംവിധാനത്തിൽ നിന്ന് ബന്ധപ്പെട്ട ഒരു മന്ത്രിയല്ല, എല്ലാ മന്ത്രിമാരും ചേർന്ന് ഒരു തെറ്റിന് കൂട്ടുനിൽക്കുകയാണ്. അവിടെയാണ് ശ്രീ മുല്ലക്കര രത്നാകരൻ, കാരണം അത് എളമരം കരീമാണെങ്കിലും PK കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും ഇപ്പോൾ വന്ന EP ജയരാജനാണെങ്കിലും ജനങ്ങൾക്ക് പല ആശങ്കകളും ഉണ്ടാക്കുന്ന നിലപാടുകളുള്ളവരാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിലും ഈ ഭൂമി വിഷയത്തിൽ ഇനിയും നാം ആകുലപ്പെടേണ്ടത്. അതുകൊണ്ടാണ് ഇനിയും ഈ നിയമങ്ങൾ നിലനിൽക്കെ തന്നെ ഈ നമ്മുടെ പരിസ്ഥിതി ആക്രമിക്കപ്പെടുമോ എന്നോ ഭൂമി ഈ ഇതുപോലെയുള്ള ആളുകൾക്ക് വിൽപ്പന ചെയ്യപ്പെടുമോ എന്നോ ഒക്കെയുള്ള ഒരു ശങ്ക നിലനിൽക്കുന്നത്. കാരണം ഇനിയും പുതിയ പദ്ധതികളുമായി ഇവർ വരും. ഇതേ കമ്പനി തന്നെ പേര് മാറ്റി മറ്റൊരു പദ്ധതിയുമായി ഈ സർക്കാരിൻ്റെ കാലത്ത് വീണ്ടും വരും.
തീർച്ചയായിട്ടും ഇതിലെല്ലാം കൂടുതൽ ശ്രദ്ധ വെക്കേണ്ടതുണ്ട്. ഞാനിതിൽ പോസിറ്റീവായി കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വിധി ഏറ്റവും മുഖ്യമായി അഴിമതിക്കെതിരായി കേരളം പൊരുതാൻ തയ്യാറാവണമെന്നുള്ള, ഭരിക്കുന്നവർ അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ ഒരു കാവലായി നിൽക്കണമെന്നുള്ള ഒരു പൊതുബോധമാണ്, ഒരു പൊതു സന്ദേശമാണ് കേരളത്തിന് നൽകിയത്. ആ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില തീരുമാനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ക്യാബിനറ്റ് എടുത്തത്. തീർച്ചയായിട്ടും നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ചും നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും ഭൂമിയുടെ സംരക്ഷണത്തെക്കുറിച്ചുമെല്ലാം കേരളത്തിലെ മനുഷ്യന് പൊതുബോധം ഇന്ന് കൂടുതൽ വന്നിട്ടുണ്ട്. അതിന് കേരളത്തിൽ മാറി വരുന്ന കാലാവസ്ഥയും ചൂടിൻ്റെ ആധിക്യവും വെള്ളത്തിൻ്റെ കുറവും അതിനുവേണ്ടിയുള്ള നെട്ടോട്ടവും എല്ലാം കാരണമാണ്. ആ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഉയർന്നു പ്രവർത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കാലത്തിൻ്റെ പ്രത്യേകത കൂടി ഉൾക്കൊണ്ട് ബാധ്യതയുണ്ട്. ആ ബാധ്യതയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഴിമതിക്കെതിരായ വീട്ടിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതല്ലേ, വീട്ടുകാരോടൊപ്പം കുടുംബത്തിൽ ഭക്ഷണം കഴിക്കുന്നതല്ലേ നല്ലത് എന്ന പിണറായി വിജയൻ്റെ വാക്കുകളും, പത്തി വിടർത്തി ആടുകയല്ല അഴിമതിക്കാർ കടി കൊള്ളുമ്പോൾ അറിയുമെന്ന് പറഞ്ഞ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിൻ്റെ വാക്കുകളുമൊക്കെ കേരളം അനുഭവിച്ചറിയേണ്ടതാണ്. അല്ലാതെ ഈ പുത്തരച്ചി പുരപ്പുറം തൂക്കുന്നത് പോലെ ഉള്ള പ്രസ്താവനകളായി പോകേണ്ടതല്ല. ഞാൻ പറഞ്ഞത് വിജിലൻസ് കോടതി പുതുതായി അന്വേഷിക്കണമെന്ന് പറഞ്ഞ പേരുകൾ ഇവരിലൊക്കെ എത്രമാത്രം ആത്മാർത്ഥമായ അന്വേഷണത്തിന് അവരെയൊക്കെ പ്രേരിപ്പിക്കുമെന്ന സംശയം പൊതുസമൂഹത്തിലുണ്ട്. പ്രവർത്തിച്ചവർ തെളിയിക്കേണ്ടതാണ്. ശ്രീ രണ്ടത്താണി, ദ ഹേസ്റ്റ് വിത്ത് വിച്ച് ദ മാറ്റർ വാസ് ബ്രോട്ട് ടു ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വെൻ ദ സെയിം വാസ് പെൻഡിംഗ് വിത്ത് ദ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ദ വേ ഇൻ വിച്ച് ഇറ്റ് വാസ് ഗോട്ട് അപ്രൂവ്ഡ് ബൈ ക്യാബിനറ്റ് കാസ്റ്റ് ഡൗട്ട്സ് ആൻഡ് സപ്പോർട്ട്സ് ദ അലിഗേഷൻസ് ഇൻ ദ കംപ്ലൈൻറ്റ്. ഇറ്റ് ഈസ് റിവീൽ ത്രൂ ദ ക്യൂ വി ദാറ്റ് ദ ടു പബ്ലിക് സർവൻസ് ഇൻവോൾവ് ആർ ദ റവന്യൂ മിനിസ്റ്റർ ആൻഡ് ദ ദെൻ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ഹു ആർ ഇൻവോൾവ് ഇൻ ബ്രിംഗിങ് ഔട്ട് ദ ഓർഡർ ആസ് അതർ മിനിസ്റ്റേഴ്സ് ആർ നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ്ഡ് വിത്ത് ദ ഇഷ്യൂ. ക്യാബിനറ്റിൻ്റെ തീരുമാനമാണെങ്കിലും റവന്യൂ മന്ത്രിയുടെയും വ്യവസായ ഐ ടി മന്ത്രിയുടെയും അനാവശ്യമായ തിടുക്കവും ഇക്കാര്യത്തിലുള്ള വേഗവും കേരളത്തിൻ്റെ വ്യവസായ രംഗം നന്നാക്കി ഒരുപാട് പേർക്ക് പണി കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ശ്രീ അബ്ദുറഹ്മാൻ ഇടത്താണ്. അല്ല, ഇത് അനാവശ്യമായ തിടുക്കമല്ല എന്ന് മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ സമീപിച്ചതാണ് സർക്കാർ. ഈ കാര്യത്തിൽ വളരെയേറെ പരിശോധിച്ച് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഗവൺമെൻറ് ഇതൊരിക്കലും തന്നെ ഒരു മന്ത്രി വഴിവിട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, സന്തോഷ് മാധവൻ എന്ന ഒരു പേര് ഒരിക്കലും ഈ കാര്യത്തിൽ കടന്നു വന്നിട്ടില്ല. സന്തോഷ് മാധവനാണോ ആരാണോ മുമ്പ് ഇവർക്ക് ഈ ഭൂമി നൽകിയത് എന്ന് പരിശോധിക്കേണ്ട ബാധ്യത. മറ്റൊരാളാണെങ്കിലും മിച്ച ഭൂമിയായി സർക്കാർ ഏറ്റെടുത്ത ഭൂമി അവർക്ക് തിരിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയുള്ള കുതന്ത്രങ്ങളിലൂടെ ആവരുത്. സന്തോഷ് മാധവനെ വിടുക. സന്തോഷ് മാധവൻ ഇല്ലെങ്കിലും ഇത് ക്രമക്കേടാണ്. റവന്യൂ വകുപ്പ് നൽകുന്ന അനുമതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇവിടെ കുതന്ത്രം ഉപയോഗിക്കുന്നില്ലല്ലോ. റവന്യൂ വകുപ്പ് കൃത്യമായി പരിശോധിച്ച് നൽകുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതിന് ഏകജാലക സംവിധാനമുണ്ട്, അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് സംവിധാനമുണ്ട്. ഈ സംവിധാനങ്ങളൊക്കെ പരിശോധിച്ച് തന്നെയാണ് നൽകുന്നത്. അല്ലാതെ മന്ത്രി നേരിട്ട് ഞാൻ നിരപരാധിയാണ്, ഞാൻ ഒപ്പിട്ടു പോയതാണ് മന്ത്രിസഭയുടെ തീരുമാനത്തിന് താഴെ. ഇതൊക്കെ പരിശോധിക്കാൻ ചുമതലപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് പറയുന്നത്. അദ്ദേഹം ഒപ്പിട്ടു ശരിയാണല്ലോ. അദ്ദേഹം ഇങ്ങനെ തന്നെ ഓരോ ആളുകളെ തിരയുമ്പോഴും ചീഫ് സെക്രട്ടറി ആകട്ടെ, ഇനി വരാൻ പോകുന്ന വ്യവസായ മന്ത്രിയാകട്ടെ, റവന്യൂ വകുപ്പ് മന്ത്രിയാകട്ടെ, ഇത് കോടതിയുടെ മുമ്പിൽ വന്ന് കാര്യങ്ങൾ ഇപ്പോൾ ഈ നിങ്ങൾ പ്രഥമമായി കാണുന്ന ഒരൊറ്റ കാര്യത്തിൽ വിധി പറയരുത്. കോടതിയുടെ മുമ്പിൽ കാര്യങ്ങൾ വരുമല്ലോ. കോടതി പരിശോധിക്കട്ടെ, അന്വേഷിക്കട്ടെ, കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു നിലക്കും ഒരു വീഴ്ച പോലും ഈ കാര്യത്തിൽ മന്ത്രിമാർക്ക് വന്നിട്ടില്ല. അവർ പൂർണ്ണമായി വിശുദ്ധരാണ് എന്ന് കരതല മലകം പോലെ വ്യക്തമാകുന്ന ഒരു ദിനം പ്രഖ്യാപിക്കുമായിരിക്കും. എനിക്കറിയില്ല വ്യക്തമാണ് ശ്രീ അബ്ദുറഹ്മാൻ ഇടത്താണി. ഒരുപാട് പേരെ അങ്ങനെ നാം വിശുദ്ധരാക്കിയിട്ടുമുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ കേസിൽ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് കൂടുതൽ അന്വേഷണത്തിന് പ്രേരിപ്പിക്കുന്നതാണെന്ന് ജഡ്ജി കണ്ടെത്തുന്നു. ആ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ടിലൂടെ കുഞ്ഞാലിക്കുട്ടിയുടെ പങ്ക് വെളിപ്പെടുത്തേണ്ട അവസ്ഥയിലേക്ക് കോടതി എത്തുന്നു. അതൊന്നും നമ്മുടെ വിജിലൻസ് സംവിധാനം കണ്ടില്ല. കൂട്ടിലടച്ച തത്തയല്ല എൻ്റെ വിജിലൻസ് എന്ന് ആവർത്തിച്ച ചെന്നിത്തലയുടെ വിജിലൻസ് കണ്ടില്ല.
കുറ്റവിമുക്തരാക്കി ശങ്കർ റെഡ്ഡി റിപ്പോർട്ട് കൊടുക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് സീനിയോറിറ്റി ലംഘിച്ച് ശങ്കർ റെഡ്ഡിയെ അവിടെ പ്രതിഷ്ഠിച്ചതെന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി ഈ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് മാറുകയാണ് ശ്രീ രണ്ടത്താണി? ഇത് ഇത് പരിശോധിക്കുന്ന ക്വിക്ക് വെരിഫിക്കേഷൻ മാത്രമല്ല, സാമാന്യമായി ഇത് വായിച്ചു നോക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകുന്ന കാര്യമാണല്ലോ ഇതൊക്കെ. ഏതൊരാൾക്കും ബോധ്യം, അങ്ങേക്കും ഇതറിയാം, എനിക്കറിയാം. വിനുവിന് ഇത് അറിയാത്തത് കൊണ്ടല്ല വിനു പറയുന്നത്, വിനുവിന് ഇത് വായിച്ചാൽ അറിയുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ പറയാൻ ബാധ്യസ്ഥനാണ്, അങ്ങ് ആ രീതിയിൽ ഞങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ഇത് വായിക്കുന്ന ഏതൊരാൾക്കും അറിയാം, മന്ത്രിസഭയിൽ വന്നിട്ടുള്ള കുറിപ്പ് വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഈ കാര്യത്തിൽ മന്ത്രിമാർക്ക് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. അവർ നിലവിലുള്ള നമ്മുടെ നാടിൻ്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് ഇത് അനുവദിച്ച് കൊടുക്കാൻ കഴിയുന്ന ഒരു മന്ത്രിസഭാ തീരുമാനമേ എടുത്തിട്ടുള്ളൂ. ഇതൊരു വിവാദങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് പോകുന്ന സമയത്ത് വേണ്ട അത് റദ്ദാക്കുകയും ചെയ്തു. കാരണം ഒരു നാടിൻ്റെ താല്പര്യം വെച്ചുകൊണ്ട് 20,000 മുതൽ 30,000 പേർക്ക് വരെ ജോലി ലഭിക്കാവുന്ന ഒരു സ്ഥാപനം ബാംഗ്ലൂരിലും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ബാധ്യസ്ഥരാണ്. സാങ്കേതികമായി പഴുതുകൾ ഉണ്ടാക്കി അവർക്ക് സർക്കാർ ഏറ്റെടുത്ത ഭൂമി തിരിച്ചു കൊടുക്കാനല്ല തിടുക്കത്തിൽ അധികാരം ഒഴിയുന്നതിന് മുമ്പ് ശ്രമിക്കേണ്ടത്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും. ശ്രീ ജോസഫ് സി മാത്യുവും ഈ ചർച്ചയിൽ ചേരുന്നു. ശ്രീ ജോസഫ് സി മാത്യു, ഇതുവരെ ഒരാരോപണവും കേട്ടിട്ടില്ലാത്ത, ഒരു അഴിമതിക്കേസിലും പെട്ടിട്ടില്ലാത്ത പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് എതിരെയാണ് ഈ കോടതി അന്വേഷണം നടത്താൻ പറഞ്ഞതെന്നാണ് ലീഗിൻ്റെ വാദം. എന്ന് മാത്രമല്ല, ശ്രീ രണ്ടത്താണിയെ പോലുള്ള നേതാക്കൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് തന്നെ ഇത്തരമൊരാരോപണം അപ്രസക്തമാക്കുന്നുവെന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷപ്പെടാവുന്ന രീതിയിലാണോ ഈ ഈ കേസിനെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നത്? ഈ വിഷയം നമ്മൾ നേരത്തെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് ശ്രീ രണ്ടത്താണി ഉൾപ്പെടെ പറഞ്ഞതിലുള്ള ചില വസ്തുതാപരമായി ഉള്ള ചില പിശകുകളും ഉണ്ട്. ഇത് സന്തോഷ് മാധവന്റെ ഭൂമിയല്ല, അത് അതേക്കുറിച്ച് അറിയില്ല, ഇത് കൃഷി ഡെവലപ്പേഴ്സിന്റെ മാത്രമാണ് എന്ന് പറയുന്നത് വസ്തുതാപരമായി ശരിയല്ല. അതിന് മുൻപ് ഈ വസ്തു സംബന്ധിച്ച് തന്നെ തീർപ്പ് കൽപ്പിച്ച സർക്കാർ ഉത്തരവ് ആ ഫയലിൽ തന്നെ ഉണ്ട്. അതിലെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ വളരെ വിശദമായി ഇതാരുടെ ഭൂമിയാണെന്നും സന്തോഷ് മാധവന്റെ പേര് സഹിതം അത് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ആ ഉത്തരവ് നമ്മൾ എടുത്തതാണ്. രണ്ടാമത്, ഇത് ഈ ഉത്തരവിൽ നമ്മൾ അന്ന് ചർച്ച ചെയ്തതുപോലെ വെത്രാങ്കായലിന്റെ ഉത്തരവിൽ നിന്നും ഉള്ള ഒരു പ്രകടമായ വ്യത്യാസം, ഇതിന്റെ മുൻ ഉത്തരവുകളൊന്നും ഇതിൽ റെഫർ ചെയ്തിട്ടില്ല. പകരം 2015 ഈ ചില പദ്ധതികൾക്ക് ഭൂപരിധിയിൽ എക്സംഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവർ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്ന ഒരു ഉത്തരവ്, ആ ഉത്തരവ് മാത്രം റെഫർ ചെയ്ത് ഈ പ്രസ്തുത ഭൂമി സംബന്ധിച്ച് അതൊരു കാരണവശാലും നൽകാൻ കഴിയില്ല എന്ന് സർക്കാരിന്റെ തന്നെ വിവിധ സമിതികൾ തീർപ്പ് കൽപ്പിച്ചിരുന്ന ഉത്തരവുകളെ മറച്ചു വെച്ചുകൊണ്ട് ആ ഉത്തരവ് മാത്രമാണ് ഇതിൽ റെഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ ആസൂത്രിതമായി ചെയ്ത ഒരു ഇടപാടും കൂടിയാണിത്. ഇത് അറിഞ്ഞില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലും വിശ്വസനീയമല്ല. അത് അതേ ദിവസം ഇറങ്ങിയ, ഇതേ വകുപ്പിൽ നിന്നിറങ്ങിയ മറ്റുത്തരവുകളും ഇതും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചാൽ തന്നെ അത് വളരെ പ്രകടമായി മനസ്സിലാവും. മൂന്നാമത് പറഞ്ഞ കാര്യമാണ് ഇന്ന് ചോദിച്ചതുപോലെ മറ്റൊരാരോപണവും ഇല്ല, ഒരാക്ഷേപവും ഇല്ലെന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന്റെ കാലയളവിൽ തന്നെ KSIDC ഓഹരി എടുത്തുകൊണ്ട് TV News എന്നൊരു പുതിയ ചാനലിൽ പങ്കാളിത്തം എടുത്ത കാര്യം നമുക്കറിയാവുന്നതാണ്. അതിൽ KSIDC ഓഹരി എടുത്തിട്ടുണ്ട്. അതിൽ മന്ത്രിയുടെ മകൻ ഉൾപ്പെടെ ഡയറക്ടറായിരുന്നതാണ്. രാജ്യസുരക്ഷാ കാരണങ്ങളാൽ ഈ ഡയറക്ടർ സ്ഥാനം, കമ്പനിയുടെ ഡയറക്ടർ സ്ഥാനത്തേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോടൊപ്പം മന്ത്രിയുടെ മകനും ഡയറക്ടറായിക്കൊണ്ട് ഇരിക്കെ KSIDC ഓഹരി എടുത്താണ് ആ ചാനൽ തുടങ്ങിയത്. ആ ചാനലിന്റെ കാര്യം അതിനൊരു പേപ്പർ ലൈസൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റു കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഇത് ഒരു വിഷയം മാത്രമാണ്, എനിക്കെതിരെ ഒരു ആരോപണവും ഇല്ല എന്നൊന്നും പറയുന്നത് വസ്തുതാപരമായി ശരിയല്ല. അത് പരിശോധിച്ചാൽ ഇനിയും വരാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ മന്ത്രിസഭ അധികാരത്തിൽ ഇരുന്നപ്പോൾ പ്രകടമായി വന്നതും മാധ്യമങ്ങളും പൊതുജനവും ചർച്ച ചെയ്തതുമായ വിഷയങ്ങളിൽ പോലും വിജിലൻസ് ചെയ്തുകൊണ്ടിരുന്ന എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അതിനുവേണ്ടി DGP റാങ്ക് വേണമെന്ന് പറഞ്ഞിട്ട് പോലും അല്ലാതെ വരുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നു. അതൊക്കെ ഇന്ന് കോടതിയുടെ മുന്നിൽ വരികയാണ്. അതുകൊണ്ട് ആ സർക്കാരിന്റെ കാലയളവിൽ എനിക്കെതിരെ അന്വേഷണം വന്നില്ല എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഈ സർക്കാർ പുതിയൊരു സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു, പ്രത്യേകിച്ച് അഴിമതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നേരത്തെ സഹ മുല്ലക്കര
പറഞ്ഞതുപോലെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനവിധിയോടുകൂടി അധികാരത്തിൽ വന്നിരിക്കുന്ന ഈ സർക്കാർ യഥാർത്ഥത്തിൽ ഈസ് ഡ്യൂട്ടി ബൗണ്ട് ഈ കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാൻ അവർ ബാധ്യസ്ഥരാണ്. അത് അവരുടെ കർത്തവ്യ നിർവഹണത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അബ്ദുറഹ്മാൻ എന്താണ് ഇതിനെന്താണ് മറുപടി? അല്ല, ഞാൻ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും കേട്ടില്ല. സമയത്ത് അല്പം തകരാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന വാചകങ്ങൾ മാത്രമാണ് എനിക്ക് അദ്ദേഹം പറഞ്ഞത്. ടി വി ന്യൂ എന്ന കമ്പനിയിൽ, ടി വി ന്യൂ എന്ന ടെലിവിഷൻ ചാനലിൽ കെ എസ് ഐ ഡി സി ഓഹരി എടുത്തു. അത് വ്യവസായ വകുപ്പിന്റെ കീഴിൽ വരുന്ന സ്ഥാപനമാണ് കെ എസ് ഐ ഡി സി. അത് ഓഹരി എടുത്തു. എന്നിട്ട് മന്ത്രിയുടെ മകൻ അതിൽ ഡയറക്ടറായി. സുരക്ഷാ കാരണങ്ങളാൽ ഡയറക്ടർ ആക്കരുതെന്ന് കേന്ദ്ര ഏജൻസികൾ പറഞ്ഞിട്ടുള്ള ഒരാളോടൊപ്പം കുഞ്ഞാലിക്കുട്ടിയുടെ മകനും ആ ഡയറക്ടർ ബോർഡിലെത്തി. അതുകൊണ്ട് ആരോപണങ്ങൾ നേരിടാത്ത ആളാണ് കുഞ്ഞാലിക്കുട്ടിയെന്ന് പറയേണ്ടതെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അങ്ങനെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ പലരും ഉന്നയിക്കാം. രാഷ്ട്രീയ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കാറുണ്ടല്ലോ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസംഗം പോലെ ഒരു ഐ ജി, ഒരു ഐ ടി ഉപദേഷ്ടാവ് എന്ന് ഒരു പട്ടമുണ്ട് എന്ന് കരുതി രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നത്, ഈ സ്റ്റേജ് പ്രസംഗങ്ങൾ ആർക്കും നടത്താം. പക്ഷെ ആ സ്റ്റേജ് പ്രസംഗങ്ങളല്ല ആവശ്യം. ഇവിടെ ഇതുപോലെ അന്വേഷണങ്ങൾ മന്ത്രിയുടെ മകൻ ഡയറക്ടർ ബോർഡിലില്ല. ഈ കുറ്റാരോപിതനായ അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിൽ ഇരിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ആ ഡയറക്ടർ ബോർഡിൽ മന്ത്രിയുടെ മകനോട് പോയില്ല. അതൊക്കെ നിഷേധിക്കാം. പക്ഷെ രണ്ടാം തവണക്ക് അല്ല, എനിക്കൊരു കാര്യം വളരെ വ്യക്തമായി പറയാൻ കഴിയും. കാരണം ഇത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായി പരിശോധിച്ച് ഒരിക്കലും തന്നെ വ്യക്തിപരമായോ അതൊരു ആരോപണങ്ങൾ വിധേയമാകാത്ത വിധം വളരെ സുതാര്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കർക്കശ സ്വഭാവമുള്ളവനാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ലീഡർ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് കൃത്യമായി അറിയുന്ന ഒരാളാണ് ഞാൻ. അത് നന്നായിട്ട് അറിയുന്ന ആളാണ്. അതുകൊണ്ട് എന്ത് ആരോപണങ്ങൾ ആ രീതിയിൽ ഉന്നയിച്ചാലും അതൊക്കെ വേണമെങ്കിൽ ഉന്നയിക്കാം. അതുകൊണ്ടല്ലേ ഇപ്പോൾ അന്വേഷണം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ യാതൊരു ഭീതിയുമില്ലെന്ന് പറഞ്ഞത്. ഏത് തരം അന്വേഷണവും നടക്കട്ടെ, സുതാര്യമായ അന്വേഷണം നടക്കട്ടെ, അതാണോ ഇനി ആവർത്തിക്കാന്നറിയില്ല. പണ്ടൊക്കെ രണ്ട് മുന്നണിയിലുള്ള ആർക്കും ഭീഷണിയില്ലായിരുന്നു. കാരണം ഈ അന്വേഷണമൊക്കെ ഓലപ്പാമ്പാണെന്ന് എല്ലാവർക്കും അറിയാം. ശ്രീ ഹരീഷ് വാസുദേവൻ, വിശുദ്ധരായി മന്ത്രിമാർ, മുൻ മന്ത്രിമാർ പുറത്തു വരുമെന്നാണ് ശ്രീ രണ്ടത്താണിയുടെ വിശ്വാസം. അതായിരിക്കുമോ സംഭവിക്കുക? മറ്റു പല കേസുകളിലും ഒന്നുപോലെ ഒരു സെൻസേഷൻ ഉണ്ടാക്കുക, കുറച്ച് ദിവസം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക, അതിനപ്പുറത്തേക്ക് വസ്തുതാപരമായി ഒന്നും കണ്ടെത്താനാവാത്ത വിധം സാങ്കേതികതകൾ ഉറപ്പിച്ചായിരിക്കുമോ ഈ ഉത്തരവുകൾ? ശ്രീ രണ്ടത്താണിക്ക് ശ്രീ കുഞ്ഞാലിക്കുട്ടിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് എൽ ഡി എഫ് സർക്കാർ ഒരു തീരുമാനം കൈക്കൊള്ളുമെന്ന് വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം, ഞാൻ അദ്ദേഹത്തിൻ്റെ സ്ഥിരം ചാനൽ ചർച്ചകൾ കാണാറുണ്ടെങ്കിലും ഇത്ര വളരെ ദയനീയമായ അവസ്ഥയിൽ അദ്ദേഹം യുക്തിസഹമല്ലാത്ത പോലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും വളച്ചൊടിച്ചുകൊണ്ട് സംസാരിച്ച് ഇത്രയും ദയനീയമായി ലീഗിന് വേണ്ടി സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. ഞാൻ ഈ ശ്രീ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ ആക്ഷേപമില്ല, അല്ലെങ്കിൽ അദ്ദേഹം വളരെ വിശുദ്ധനാണെന്നൊക്കെ പറയുന്നത് കേരള സമൂഹത്തിൻ്റെ ചരിത്രം അറിയാവുന്ന ആളുകൾ നോക്കി കൊഞ്ഞനും കുത്തലാണ്. ഐസ്ക്രീം പാർലർ കേസ് നാം മറന്നുപോകരുത്. ഐസ്ക്രീം പാർലർ കേസിൽ ഈ കേസിലുള്ള ഒരു സമാനത എനിക്ക് തോന്നുന്നു, പ്രതിഭാഗത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ 18 വയസ്സിൽ താഴെയുള്ള ആളുകളെ പീഡിപ്പിച്ച ലൈംഗികാവാദ കേസിലുള്ള ഏറ്റവും വലിയ ക്രിമിനൽസാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ആരോപണ വിധേയരായിട്ട് വരുന്നത്. ഈ ഐസ്ക്രീം പാർലർ കേസിൻ്റെ ചരിത്രം അന്നത്തെ പ്രഗത്ഭനായ അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് ജനാർദ്ദന കുറുപ്പ് എഴുതിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ ഭാഗമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ശ്രീ ശശി പി ശശി ഉൾപ്പെടെ അന്നത്തെ അഡ്വക്കേറ്റ് ജനറലായിട്ടുള്ള എം കെ ദാമോദരനെ സ്വാധീനിച്ചുകൊണ്ട് എങ്ങനെയാണ് കേസിൽ കുറ്റവിമുക്തരാക്കപ്പെട്ടതെന്നും എങ്ങനെയാണ് ഏത് പ്രൈവറ്റ് ഹോട്ടലിൽ വെച്ചാണ് വിധിയുടെ ചില ഭാഗങ്ങൾ തയ്യാറാക്കപ്പെട്ടതെന്നും ഉള്ളത് സാക്ഷിമൊഴികളടക്കം പുറത്തു വന്നതാണ്. അത് അന്വേഷണത്തിൽ നിൽക്കുകയാണ്. അതിൻ്റെ അട്ടിമറി കേസുകൾ മറ്റൊരു അന്വേഷണത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ശ്രീ കുഞ്ഞാലിക്കുട്ടി പൂർണ്ണമായി കുറ്റവിമുക്തരാണെന്ന് വിശ്വസിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുള്ളപ്പോഴും കേരളീയ സമൂഹം എങ്ങനെയാണ് ഇത്തരം ആളുകളെ കാണുന്നത് എന്ന് ഇതിനു മുമ്പുള്ള കേസുകളിൽ തെളിവുകളുണ്ട്. വ്യവസായ വകുപ്പ് നടത്തിയ അഴിമതികളെ പറ്റി ഞാൻ അക്കമിട്ട് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഞാൻ ഒറ്റ കാര്യം സൂചിപ്പിക്കാം. ഈ കേസിലൊരു മെറിറ്റ് ഉള്ളത് വിനു, ഇതിനകത്ത് വളരെ ക്ലിയറായി ഈ ഭൂമി സർക്കാരിൻ്റെയാണ് എന്ന് സർക്കാരിനറിയാം. ക്യാബിനറ്റ് തീരുമാനമെടുക്കുമ്പോഴും ഇടതുപക്ഷ സർക്കാർ ഏറ്റെടുത്ത ഭൂമിയാണ് എന്ന് സർക്കാരിനറിയാം. ശ്രീ വി ഡി സതീശൻ തന്നെ പറഞ്ഞതുപോലെ തൻ്റെ കയ്യിലുള്ള എൻ്റെ കയ്യിലൊരു 100 ഏക്കർ ഭൂമിയുണ്ടെങ്കിൽ എനിക്ക് എക്സംഷൻ ചോദിക്കാം. പക്ഷേ സർക്കാരിൻ്റെ ഭൂമിക്ക് എങ്ങനെയാണ് സന്തോഷ് മാധവനോ മറ്റാരെങ്കിലും ആയിക്കോട്ടെ അയാൾക്ക് എക്സംഷൻ ചോദിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് പ്രഥമ ദൃഷ്ടിയെ ഇതിൻ്റെ അപേക്ഷ തള്ളിക്കളയേണ്ടതാണ്. 2, ഈ അപേക്ഷ പ്രോസസ്സ് ചെയ്യാനുള്ള അവകാശം. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് നിയമപരമായി അനുമതി കൊടുക്കട്ടെ എന്നാണ് കുഞ്ഞാലിക്കുട്ടി ഫയലിൽ എഴുതിയത് എന്നാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് ഈ ഫയൽ കാണാനുള്ള അധികാരമില്ല. എൻ്റെയും
ശ്രീ വിനുവിൻ്റെയും അഭിപ്രായത്തിൽ കുഞ്ഞാലിക്കുട്ടി കേരളത്തിലെ റവന്യൂ മന്ത്രിയായിരുന്നില്ല, റവന്യൂ വകുപ്പ് സെക്രട്ടറി ആയിരുന്നില്ല. ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരം എക്സംഷൻ ചോദിച്ച് ചെല്ലുന്നൊരു ഫയൽ അവിടെയാണ് പോകേണ്ടത്. മൂന്നാമതൊരു കാര്യം എനിക്ക് സുപ്രധാനമായി പറയാനുള്ളത്, ഈ കേസിൽ വിട്ടുപോയൊരു സംഗതി, ശ്രീ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ചന്ദ്രിക ആഴ്ചപ്പതിപ്പിന് വേണ്ടി ശ്രീ സി ആർ നീലകണ്ഠൻ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും പോയിരുന്നു. അദ്ദേഹം വ്യക്തിപരമായി ഉറപ്പ് നൽകിയിരുന്നു കേരളത്തിൽ ഇനി ഒരു തുണ്ട് ഭൂമി പോലും വയലോ തണ്ണീർത്തടമോ ആയിരിക്കുന്ന പ്രദേശം ഐ ടി പദ്ധതികൾക്ക് എടുക്കില്ല എന്ന്. തൊട്ടടുത്ത മാസം അദ്ദേഹം നിയമസഭയിൽ ഐ ടി വകുപ്പിൻ്റെ ചോദ്യോത്തരവേളയിൽ ഒരു പ്രധാനപ്പെട്ട സബ്മിഷന് മറുപടി ആയിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, September 11, 2014 എൻ്റെ ഓർമ്മ, ഈ സർക്കാരിൻ്റെ കാലത്ത് ഒരു തുണ്ട് ഭൂമി പോലും ഇനി ഐ ടി കമ്പനിക്ക് വേണ്ടി വെറ്റ്ലാൻഡോ പാഡിലാൻഡോ എടുക്കരുതെന്ന് ഉദ്യോഗസ്ഥർക്ക് കർശനമായ നിർദ്ദേശം ഞാൻ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്, നിയമസഭയിലുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ഈ പാടമാണെന്നും നെൽവയലും തണ്ണീർത്തടവും ഉൾപ്പെട്ട പ്രദേശമാണെന്നും അറിയുന്ന പ്രദേശം നിയമപരമായി അനുവദിക്കാൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ പോളിസി ഡിസിഷനാണ്, നിയമസഭയിൽ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാം, അദ്ദേഹത്തിൻ്റെ തന്നെ പോളിസിക്ക് വിരുദ്ധമായിട്ടാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. ഇത് കടുംവെട്ട് ക്യാബിനറ്റിൽ പോകുന്ന നേരത്ത് കിട്ടുന്ന കാശ് ലാഭം എന്ന മട്ടിൽ നടത്തിയ കച്ചവടമാണ്, തെളിയിക്കപ്പെട്ടു, പിടിക്കപ്പെട്ടു. അതുകൊണ്ട് ഇനി അന്വേഷണം മുന്നോട്ട് പോകട്ടെ, ശ്രീ ജേക്കബ് തോമസ് ഇവരുടെ കയ്യിൽ വിലങ്ങ് വെക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ആ സീറ്റിൽ തുടരാൻ മുന്നണിയെ മുല്ലക്കര അവസാനമായി നിങ്ങൾ ആവർത്തിച്ചു പറയുന്നുണ്ട് അഴിമതിക്കെതിരായ ജനവിധിയാണ് ഈ സർക്കാരിന് കിട്ടിയതെന്ന്. അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മറന്നു പോകുന്നതായിരിക്കുമോ എന്ന ആശങ്കയാണ് ചർച്ച അവസാനിക്കുമ്പോഴും എനിക്ക് പങ്കുവെക്കാനുള്ളത്. കാരണം ഇത് അനുഭവമാണ്, ഒത്തുതീർപ്പുകൾ കേരളം കണ്ടതാണ്. അതിൻ്റെ തനിയാവർത്തനമായിരിക്കുമോ, ആരൊക്കെ വിജിലൻസിൻ്റെ തലപ്പത്തിരുന്നാലും ആരൊക്കെ അന്വേഷണ സംവിധാനം നിയന്ത്രിച്ചാലും ഉണ്ടാകാൻ പോകുന്നതെന്നാണ്. അങ്ങനെ ഉണ്ടായാൽ അതിനെതിരെ നിന്ന് പോരാടാൻ ഈ മുന്നണിക്കുള്ളിലും ആളുണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഉപ്പ് നിന്നവർ വെള്ളം കുടിക്കണം, വെള്ളം കുടിക്കണമെന്ന് കേരളത്തിലെ ജനങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കേരളത്തിൻ്റെ ഭരണചരിത്രത്തിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം പോലെ അഴിമതി എല്ലായിടത്തും അരങ്ങുവാണ, ഒരു തരത്തിൽ അഴിഞ്ഞുവാണ ഒരു കാലം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ പൊതു മനസ്സിൻ്റെ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം. ആ ഭരണത്തിൽ ഉപ്പ് നിന്നവർ വെള്ളം കുടിക്കും, കുടിക്കുമെന്ന സന്ദേശം കേരളത്തിൽ ചെറിയ സമയത്തിലുള്ളിൽ കുറച്ച് നീക്കങ്ങളിലൂടെ കേരളത്തിലെ മനുഷ്യരെ ഒരു സന്ദേശം പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അറിയിച്ചിട്ടുണ്ട്. ആ അറിയിപ്പ് വളരെ വലിയ തരത്തിൽ ഒരു സഞ്ചാരപാതയായി കേരളത്തിൻ്റെ മനസ്സുകളിലേക്ക് വികസിച്ച് തന്നെ മുന്നോട്ട് പോകും. വളരെ നന്ദി ശ്രീ മുല്ലക്കര രത്നാകരൻ, ശ്രീ അബ്ദുറഹ്മാൻ ഇടത്താണി, ശ്രീ ഹരീഷ് വാസുദേവൻ, ഈ ചർച്ചയിൽ പ്രതികരിച്ച ശ്രീ ജോസഫ് സി മാത്യു.